ശശി തരൂർ എം പി നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഈ ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ എന്ത് മാറ്റമുണ്ടാക്കും എന്നാണ് കരുതുന്നത്? നല്ലൊരു മാറ്റമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഈ സന്ദേശം ഭാരതത്തിന് വേണ്ടിയിട്ടാണ്. ഭാരതത്തിനെ ഒന്നാക്കാനാണ് നമ്മളുടെ ആവശ്യം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ആരംഭിച്ചിട്ട് കശ്മീർ വരെ പോകുന്നത് ഭാരതത്തിന് ഒന്നാക്കണം. നമ്മളെ ഭിന്നിക്കുന്ന രാഷ്ട്രീയം, ഈ ബി ജെ പിക്കാർ മതം, ജാതി, ഭാഷ ഒക്കെ പറഞ്ഞിട്ട് ഈ രാജ്യത്തിനെ ഒന്നായി കാണുന്ന പകരം അവരിതിനെ പല വിധത്തിലും ഭിന്നിക്കുന്ന ഒരു രാഷ്ട്രീയം നടക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ശക്തമായിട്ട് എതിർക്കണം എന്നാണ് നമ്മളുടെ ആവശ്യം. ഒരേ സമയം നിങ്ങൾ കണ്ടുപോലോ, ഇപ്പോൾ പാർട്ടിയിലത്തെ എല്ലാ നേതാക്കളും 6 മണി മുതൽ ജനങ്ങളുടെയും പ്രവർത്തകരുടെയും ആ ആവേശവും ഊർജ്ജയും ഇവിടെ പാർട്ടിയിൽ കണ്ടുവല്ലോ. ഇതെല്ലാം കാണുമ്പോൾ ഒരു സംശയം വേണ്ട, കോൺഗ്രസും ഒന്നായി നിൽക്കും, ശക്തമായി നിൽക്കും. ഒരേ സമയത്ത് പാർട്ടിയും പല വിധത്തിൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സന്ദേശം ജനങ്ങൾ കേൾക്കും. പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനപ്പുറത്തേക്കൊരു മത്സരത്തിന് അത് ഉചിതമല്ല എന്ന രീതിയിലാണ് ഇന്നലെ കെ പി സി അധ്യക്ഷൻ പ്രതികരിച്ചത്. താങ്കൾ എങ്ങനെയാണ് അതിനെ? നമ്മളുടെ പാർട്ടിയുടെ വലിയൊരു ബലമാണത്. ഈ ഇങ്ങനെ ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരം കൂടി ഉണ്ടാവുന്നത് എന്റെ അഭിപ്രായത്തിൽ പലവരും മത്സരിക്കും നല്ലതാണ്. പക്ഷേ നോട്ടിഫിക്കേഷൻ വരാൻ കൂടി ഇനിയും 10-12 ദിവസമുണ്ട്. 22-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ. അത് വന്ന ശേഷം നമുക്കറിയാം ആരൊക്കെയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായം ചിലവരുണ്ടാവും, ജനങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടാവും. അവർക്ക് പാർട്ടിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടും രാജ്യത്തെ ദേശത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും അവർക്ക് ആവർത്തിക്കാൻ അവസരമുണ്ടാവും. ഇതെല്ലാം പാർട്ടിക്ക് ഗുണമേ ചെയ്യുള്ളൂ, ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെയും ഒരു ആഗ്രഹം. അതെല്ലാം ശരിയായി. ഇന്നലെ ശ്രീ മധുസൻ മിശ്രയുടെ മറുപടി ഉണ്ടായിരുന്നു, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് കാണുന്നില്ല. അഥവാ ഒരു വ്യക്തിക്ക് മത്സരിക്കുന്നുണ്ടെങ്കിൽ അവര് സ്വന്തം സംസ്ഥാനങ്ങൾ ഡെലിഗേറ്റ്സിന്റെ ഡീറ്റെയിൽസ് കാണാം. നോമിനേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നാഷണൽ ലിസ്റ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ എന്താവശ്യം? അത്ര മതി.